ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നും ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അറബിക് ജ്യൂസാണ്. അറബിക് ജ്യൂസ് എന്ന് പറയുകയാണെങ്കിലും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിലുള്ളത്. അസ്ഫഹാനി എന്നാണ് നമ്മളെ ജ്യൂസിൻ്റെ പേര്. നമ്മളെ ഈ ജ്യൂസ് അത്യാവശ്യം ഹെൽത്തിയാണ്, കാരണം നമ്മളിതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് റെസിപ്പി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ്സ് വേണം. ഡേറ്റ്സിൻ്റെ സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. പിന്നെ നമുക്കൊരു മാംഗോ വേണം. പിന്നെ ഇത് മിൽക്ക് ക്യൂബ്സാണ്, മിൽക്കിൻ്റെ ഐസ് ക്യൂബ്സ്. പിന്നെ ഒരു റോബസ്റ്റ ബനാന. നമുക്കൊരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് മാങ്ങ പീല് ചെയ്തിട്ട് കട്ട് ചെയ്തിടുക. ഇതിനധികം നാരില്ലാത്ത മാങ്ങ വേണം. നല്ല ഫ്ലഷ് ഉള്ള മാങ്ങ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇനി നമുക്ക് ഡേറ്റ്സിൻ്റെ സീഡ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിടുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. നമ്മൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഡേറ്റ്സൊക്കെ ആണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് നേരം ഒന്ന് കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ നല്ല സോഫ്റ്റ് ആയിക്കോളും. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല ഡേറ്റ്സ്. ഇവിടെ ഒരു മാങ്ങയാണ് എടുത്തത്. അപ്പം അതിലേക്ക് 10-12 ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മളിനി ഹണി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡേറ്റ്സിൻ്റെ മധുരം എല്ലാം കൂടെ ആകുമ്പോൾ നല്ല കറക്റ്റ് മധുരം ഉണ്ട് ഇതിന്. ഇനി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല മധുരമുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മൾ ഡേറ്റ്സ് എല്ലാം ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് റോബസ്റ്റ ബനാന കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് റോബസ്റ്റ ബനാന കിട്ടിയിട്ടില്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴമായാലും കുഴപ്പമില്ല. പക്ഷേ റോബസ്റ്റ ബനാന ആണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ്, കാരണം അതിന് വേറൊരു പ്രത്യേക ഒരു എസെൻസിൻ്റെ ടേസ്റ്റ് പോലെ ഉണ്ടാവുമല്ലോ. അതും കൂടെ വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ട് തോന്നുക. നമ്മൾ ബനാനയും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മിൽക്ക് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കണം. പാല് നന്നായിട്ട് തണുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ നന്നായിട്ട് തണുത്തിട്ട് തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പം നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ല, അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. ഇഫ്താറിനൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മളെ വയറ് ഫുള്ളാവും. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് ഗാർണിഷ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പിസ്ത ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ റോബസ്റ്റ ബനാനിൻ്റെ ചെറിയൊരു പീസും ഡേറ്റ്സിൻ്റെ ഒരു പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.